24 round of Vishnava report to Lake Karakiana, Bachiogam La Teleco Biovichner, which Aravana Vidranam cheered in the High Court of the Uttaravin Pinale, Sabri Malay, Aravana Vidranam Talcaligamider Divachu, Kurdel Parishu Trangel Kesham, Tudar Nadabadi Sugarikim, Tirthagare Karium Arachu, Eleke Ilata Aravana Vidranam Chim and the Devasum Buddha Prasanda K. Ananda Goban Poran. Ipo, Kordel and Nardesham Woody Periganichunda Inipo, Aravana Vidranam Nartivichirikia. Nurmicha, Ravana, Okata, Matiwakan, Pirimanichu, Missionary Lam, Kadivurtia, Kan Vindula, Nardesam, Portugal Nitunda, Eleke Ilata, Aravana, Ulpadi Pitcher, Nala Model, Hakta and Angelka, Prasadam Gurukan Vindula, Uru, Nalabri Sugarikanana, Ipo Avishamaitula, Nardesam, Nalgi Tula. In him, Yeva Eleka, Lepimagum, in the Undangi, their share to other Lepimakan Lavasaram, and a train pattern to Rukum. Pivagalama, Srigant, the Jerusunda, Srigant, Aravana Vidranam, Talcaligama, Nirtiva Chirikino, Cordio and Radesham Gudi Periganichunda, Tiramanam, Tudarnula, Nadabadical, Ezra Tilarikimana, they were somebody which the Greek in the Srigant. Bakshi Yogi Malanda conducted the Elector Biogich and Rumicha Aravana, Vidranam Chair, then the High Court of the Deosum Legend of Vidikipinari and a poll, Aravana Vidranam, Talcaligama, Nirtiva, Kurdel, Parisho, and Agriculture. Total number of Sigrikim, Portal, every carrier, each of those put Vector Market under Malamodel, Eleke, La Paravana, Vermekarana, Nenavil, with a Tirman among the Tolada, Jeva, Eleke, Bimakum, the Nolas, some of Nadaku in Chiyunda, in Unorando, the Osmo, Magarevula, നേരത്തെ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന 14 കീടനാശിനികളുടെ സാന്നിധ്യം അരവണ ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏലക്കയിൽ കണ്ടെത്തിയിരുന്നു അനുവദനീയമായതിൽ കൂടുതൽ കീടനാശിനിയുടെ സാന്നിധ്യം ഉണ്ടെന്നായിരുന്നു എഫ്എസ്എസ്ഐയുടെ റിപ്പോർട്ടിൽ പറഞ്ഞിരുന്നതും റിപ്പോർട്ട് പരിഗണിച്ച കോടതി അരവണ പ്രസാദത്തിന്റെ സാമ്പിൾ പരിശോധിക്കാൻ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഭക്ഷ്യയോഗ്യമല്ലാത്ത ഏലക്ക ചേർത്ത് അരവണ വിതരണം ചെയ്യരുതെന്നും ഭക്ഷ്യസുരക്ഷാ ഓഫീസർ ഇക്കാര്യം ഉറപ്പാക്കണമെന്നും കോടതി വ്യക്തമാക്കുകയും ചെയ്തു എന്തായാലും ദേവസ്വം ബോർഡ് ഇക്കാര്യത്തിൽ തുടർ നടപടി എന്ന രീതിയിൽ ഏലക്ക ഇല്ലാത്ത അരവണ നൽകാൻ തീരുമാനിച്ചു ജൈവ ഏലക്ക സംഘടിപ്പിക്കുന്നതിനുള്ള വഴി പൂമ്പഴി തേടുകയുമാണ് ശരി ശ്രീകാന്താണ് വിശദമായ വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് മലപ്പുറം കൊണ്ടോട്ടി അന്തിയൂർ കുന്നിൽ സ്കൂൾ ബസ് ബൈക്കിന് മുകളിലേക്ക് മറിഞ്ഞ് അപകടം മുത്തച്ഛനൊപ്പം ബൈക്കിൽ സഞ്ചരിച്ച 6 വയസ്സുകാരി മരിച്ചു ഷഹദ് റഹ്മാൻ ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരൂരിൽ നിന്ന് ഷഹദ് എങ്ങനെയാണ് അപകടം ഉണ്ടായത് ഷഹദ് വിജിത അല്പസമയം മുൻപാണ് ഈ അപകടം ഉണ്ടായിട്ടുണ്ടായിരുന്നത് മലപ്പുറം കൊണ്ടോട്ടിക്കടുത്തുള്ള പുളിക്കലിലാണ് സ്കൂൾ ബസ് സ്കൂട്ടറിന് മുകളിലേക്ക് മറിഞ്ഞ ഇപ്പോൾ ഒരു വിദ്യാർത്ഥിനി മരിച്ചിട്ടുള്ളത് പുളിക്കൽ നോവൽ സ്കൂളിന്റെ ബസ്സാണ് അപകടത്തിൽ പെട്ടിട്ടുണ്ടായിരുന്നത് ബൈക്കിലുണ്ടായിരുന്ന ഇതേ സ്കൂളിലെ തന്നെ വിദ്യാർത്ഥിയായിട്ടുള്ള ഹയ ഫാത്തിമയാണ് മരിച്ചത് ഹയ ഫാത്തിമയും ഹയ ഫാത്തിമയുടെ മുത്തച്ഛനും സഞ്ചരിച്ച ബൈക്കിന് മുകളിലേക്ക് ഈ ബസ് മറയുകയായിരുന്നു ഈ ഹയ ഫാത്തിമയുടെ മുത്തച്ഛനും ഗുരുതര പരിക്കുണ്ട് ഇവരെ രണ്ടുപേരെ അതായത് ഹയ ഫാത്തിമയെയും മുത്തച്ഛനെയും കോഴിക്കോട് മിംസ് ആശുപത്രിയിലായിരുന്നു പ്രവേശിപ്പിച്ചിട്ടുണ്ടായിരുന്നത് എന്നാൽ ഹയ ഫാത്തിമ ഇപ്പോൾ മരിച്ചു എന്ന വാർത്തയാണ് പുറത്തുവരുന്നത് ഈ ബസ്സിലുണ്ടായിരുന്ന സ്കൂൾ വിദ്യാർത്ഥികളുടെ പരിക്ക് ഗുരുതരമല്ല ഈ വിദ്യാർത്ഥികളെല്ലാം തന്നെ ഈ കൊണ്ടോട്ടി തന്നെയുള്ള മറ്റൊരു ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ് ഈ സ്കൂൾ ബസ്സിന്റെ മുന്നിലേക്ക് ഒരു കുട്ടി നടന്നു വരികയും ആ കുട്ടിയെ രക്ഷിക്കാൻ വേണ്ടി ബസ് വെട്ടിച്ചു മാറ്റുകയുമായിരുന്നു അതിനിടയിലാണ് അപകടം സംഭവിച്ചിട്ടുള്ളത് ഇതൊരു കുത്തനെ ഇറക്കമുള്ള സ്ഥലമാണ് അതുകൊണ്ട് തന്നെ ഈ ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട ബസ് മതിലിലിടിച്ച ഈ സ്കൂട്ടറിന് മുകളിലേക്ക് മറയുകയായിരുന്നു രഞ്ജിത്ത് ശരി ഷഹദ് റഹ്മാനാണ് വിവരങ്ങൾ നൽകിയത് കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം ഷമീർ ഇജാസ് സജാദ് എന്നിവർക്കാണ് കരുനാഗപ്പള്ളി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ജാമ്യം അനുവദിച്ചത് ആർ അരുൺരാജ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി അരുൺരാജ് വിവരങ്ങൾ കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിലാണ് 3 പ്രതികൾക്ക് അല്പസമയം മുമ്പ് കരുനാഗപ്പള്ളി ജെഎംസി 1-ൽ നിന്ന് ജാമ്യം ലഭിച്ചത് ഷമീർ ഇജാസ് സജാദ് എന്നിവർക്കാണ് നിലവിൽ ജാമ്യം ലഭിച്ചിട്ടുള്ളത് ഈ കേസിലെ 1-ാം പ്രതിയായ തൗസീഫിന് ഇപ്പോൾ ജാമ്യം ലഭിച്ചിട്ടില്ല മറ്റ് 3 പേർക്കും ജാമ്യം നൽകിക്കൊണ്ടാണ് ഉത്തരവിട്ടിരിക്കുന്നത് പ്രധാനമായും ഈ കേസിൽ നേരിട്ട് പങ്കാളിത്തം ഇല്ല എന്നുള്ള ഇവരുടെ വാദമാണ് അന്വേഷണ സംഘത്തിന് അത് മറികടക്കാൻ കഴിഞ്ഞില്ല എന്നുള്ളതാണ് കോടതിയിൽ കാണാൻ കഴിഞ്ഞത് ഇതേ തുടർന്നാണ് ഈ 3 പ്രതികൾക്കും ഇപ്പോൾ കോടതിയുടെ ഭാഗത്തു നിന്ന് ജാമ്യം അനുവദിക്കുകയും ചെയ്തിട്ടുള്ളത് കരുനാഗപ്പള്ളി ലഹരിക്കടത്ത് കേസിൽ 3 പ്രതികൾക്ക് ജാമ്യം അനുവദിച്ചിരിക്കുകയാണ് കോടതി വിവരങ്ങൾ നൽകുകയായിരുന്നു അരുൺരാജ് 24 റൗണ്ടപ്പിലേക്ക് വീണ്ടും അമേരിക്കയിൽ വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കി കമ്പ്യൂട്ടർ ശൃംഖലയിലെ തകരാറാണ് കാരണമെന്ന് ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷന്റെ വിശദീകരണം ആയിരക്കണക്കിന് യാത്രക്കാർ വിമാനത്താവളങ്ങളിൽ കുടുങ്ങിക്കിടക്കുകയാണ് 750-ലധികം വിമാന സർവീസുകളെ ബാധിച്ചതായാണ് റിപ്പോർട്ടുകൾ തകരാർ പരിഹരിക്കാൻ നടപടി തുടങ്ങിയെന്ന് FAA അറിയിച്ചു വിവരങ്ങളുമായി മധു കൊട്ടാരക്കര ചേരുന്നുണ്ട് മധു എന്താണ് സാഹചര്യം
ഈ പ്രശ്നപരിഹാരത്തിനായുള്ള ശ്രമങ്ങൾ ഏതരത്തിലാണ് നടക്കുന്നത്? ഇപ്പോഴും വിമാനത്താവളങ്ങളിൽ ആയിരങ്ങൾ കുടുങ്ങിക്കിടക്കുന്ന സാഹചര്യമുണ്ടല്ലോ, നടപടികൾ എങ്ങനെയാണ്? ഈജിപ്ത് വിമാനങ്ങളെ അഥവാ പൈലറ്റുകളെ നിയന്ത്രിക്കുകയും നിർദ്ദേശം നൽകുകയും ചെയ്യുന്ന നോട്ടീസ് ടു എയർ മിഷൻ സിസ്റ്റം അഥവാ നോട്ടാംസ് തകരാറിലായതോടെയാണ് അമേരിക്കയിലെ വിമാന സർവീസുകളെ ഇത് ബാധിച്ചിരിക്കുന്നത്. അല്പസമയം മുമ്പ് ലഭിക്കുന്ന വിവരം അനുസരിച്ച്, അതായത് ന്യൂയോർക്ക് സമയം 7 മണിയോടുകൂടി, ഏകദേശം 1200 പരം വിമാനങ്ങളെയാണ് ഇത് സാരമായി ബാധിച്ചിരിക്കുന്നത്. ഈ എണ്ണം ഇനിയും വർദ്ധിക്കുവാൻ സാധ്യതയുണ്ട്. ന്യൂയോർക്കൊക്കെ ഉൾപ്പെടുന്ന കിഴക്കൻ മേഖലയിലെ വിമാനങ്ങളെയാണ് കൂടുതലായി ഇത് ബാധിച്ചിരിക്കുന്നത്. യാത്രക്കാർ സമൂഹ മാധ്യമങ്ങളിലൂടെ ഈ വിവരങ്ങൾ പങ്കുവെക്കുമ്പോഴാണ് ആദ്യം ഈ വിവരം പുറം ലോകം അറിയുന്നത്. പിന്നീട് വ്യോമയാന മേഖലയുടെ ചുമതലയുള്ള FAA അഥവാ ഫെഡറൽ ഏവിയേഷൻ അഡ്മിനിസ്ട്രേഷൻ തന്നെ ഈ വാർത്ത സ്ഥിരീകരിച്ചുകൊണ്ട് വാർത്താക്കുറിപ്പ് പുറത്തിറക്കിയിട്ടുണ്ട്. സാങ്കേതിക വിദഗ്ധർ ഇത് പരിഹരിക്കാനുള്ള ശ്രമമാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇനിയും ഈ സിസ്റ്റം റീലോഡ് ചെയ്യേണ്ടിയ ഒരു സമയം കൂടി മാത്രമേ ആവശ്യമുള്ളൂ എന്നാണ് FAA പറയുന്നത്. ഈ വിമാന സർവീസുകൾ സൈനിക വിമാനങ്ങളെയും അതുപോലെ തന്നെ വാണിജ്യ ആവശ്യങ്ങൾക്കുള്ള വിമാനങ്ങളെയും ഒക്കെ ഈ സിസ്റ്റത്തിൽ കൂടിയാണ് പോകുന്നതെന്നുള്ളതുകൊണ്ട് ഈ ഇത് എത്രയും പെട്ടെന്ന് ഈ സാങ്കേതിക പ്രശ്നങ്ങൾ പരിഹരിച്ച് തിരിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ അത്യാവശ്യമായി മാറിയിരിക്കുകയാണ്. റീജിത്ത്, ശരി, മധു കൊട്ടാരക്കരയാണ് വിവരങ്ങൾ നൽകിയത്. കമ്പ്യൂട്ടർ ശൃംഖലയിലെ തകരാറിനെ തുടർന്നാണ് അമേരിക്കയിൽ വിമാനങ്ങൾ അടിയന്തരമായി നിലത്തിറക്കിയിരിക്കുന്നത്. പ്രശ്നപരിഹാരത്തിനുള്ള നടപടികൾ ഊർജിതമായി പുരോഗമിക്കുകയാണ്. വധശ്രമക്കേസിൽ ശിക്ഷിക്കപ്പെട്ട ലക്ഷദ്വീപ് MP മുഹമ്മദ് ഫൈസലിനെ കണ്ണൂരിലെത്തിച്ചു. കൊച്ചിയിൽ നിന്ന് ഹെലികോപ്റ്റർ മാർഗമാണ് കണ്ണൂർ വിമാനത്താവളത്തിൽ എത്തിച്ചത്. കോൺഗ്രസ് പ്രവർത്തകനെ വധിക്കാൻ ശ്രമിച്ച കേസിൽ മുഹമ്മദ് ഫൈസലിനെ കവരത്തി ജില്ലാ സെഷൻസ് കോടതിയാണ് ശിക്ഷിച്ചത്. ശ്രീകാന്ത് ചേരുന്നുണ്ട് വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന്. ശ്രീകാന്ത്, ഇന്ന് തന്നെ മേൽക്കോടതിയെ സമീപിക്കാനുള്ള ഒരു നീക്കം മുഹമ്മദ് ഫൈസലിന്റെ അഭിഭാഷകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നു എന്ന തരത്തിൽ വിവരങ്ങൾ പുറത്തു വന്നിരുന്നല്ലോ നേരത്തെ, അതിന്റെ പുരോഗതി എന്താണ് ശ്രീകാന്ത്? നിലവിൽ ഈ മേൽക്കോടതിയെ സമീപിക്കുന്നതിനുള്ള നീക്കം, അത് നിലവിൽ അതിനെ കുറിച്ചുള്ള അപ്ഡേഷൻസ് എത്തിയിട്ടില്ല. അതായത് അവരുടെ അഭിഭാഷകർ അതുമായി ബന്ധപ്പെട്ട നടപടികൾ ഹൈക്കോടതിയിൽ നീക്കിയിരുന്നു. പക്ഷേ അത് നിലവിൽ ഇന്ന് ആ കേസ് പരിഗണിക്കാനുള്ള സാധ്യത കാണുന്നില്ല. കാരണം കോടതി പിരിഞ്ഞു കഴിഞ്ഞിരിക്കുന്നു. ഒരു പക്ഷേ നാളെ കോടതിയുടെ മുൻപാകെ ആ കേസ് എത്താനുള്ള സാധ്യതയുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹത്തെ കൊച്ചിയിലേക്ക് നെടുമ്പാശ്ശേരിയിലേക്ക് കൊണ്ടുവന്നതിന് ശേഷം നിലവിലിപ്പോൾ കണ്ണൂരേക്ക് ഹെലികോപ്റ്റർ മാർഗം കൊണ്ടുപോയി. കണ്ണൂർ സെൻട്രൽ ജയിലിലായിരിക്കും മുഹമ്മദ് ഫൈസൽ ഉണ്ടാവുക. മുഹമ്മദ് ഫൈസൽ അടക്കം 4 പേരെയാണ് 10 വർഷത്തേക്ക് ശിക്ഷിച്ചത് കൊണ്ട് കവരത്തി ജില്ലാ സെഷൻസ് കോടതി ഉത്തരവിട്ടത്. അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ മുഹമ്മദ് ഫൈസലിനെ കണ്ണൂരിൽ കൊണ്ടുവന്ന് പറപ്പിച്ചിട്ടുള്ളതും. ഇദ്ദേഹത്തിന്റെ ബന്ധുക്കളായ 2 പേരടക്കം ഈ ശിക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടത്തിലുണ്ട്. മുഹമ്മദ് സാലിഹ് എന്ന വ്യക്തിയെ 2009 തെരഞ്ഞെടുപ്പ് കാലഘട്ടത്തിൽ ആക്രമിച്ചു എന്നുള്ളതാണ് കുറ്റം. അത് തെളിയിക്കുന്നതിന് പ്രോസിക്യൂഷൻ സാധിക്കുകയും ചെയ്തു. ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ശിക്ഷ വിധിച്ചത്. എന്തായാലും ഒരു പക്ഷേ ഈ കോടതിയിൽ ശിക്ഷാവിധി സ്റ്റേ ചെയ്യണമെന്ന ആവശ്യം മേൽക്കോടതിയിൽ അംഗീകരിക്കപ്പെട്ടില്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ പാർലമെന്റ് അംഗത്വം അത് റദ്ദാക്കപ്പെടാൻ സാധ്യതയുണ്ട്. ശരി, എസ് ശ്രീകാന്താണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന് പ്രതിയായ മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുകയാണ്. കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിലാണ് കുറ്റപത്രം നൽകിയത്. പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ തെളിവ് നശിപ്പിക്കൽ ഉൾപ്പെടെയുള്ള വകുപ്പുകളാണ് പ്രതികൾക്കെതിരെ ചുമത്തിയിരിക്കുന്നത്. കാസർഗോഡ് നിന്ന് അരുൺ പൂപ്പറമ്പ ചേരുന്നുണ്ട് വിവരങ്ങളുമായി. അരുൺ, വിവരങ്ങൾ. ആ റീജിത്ത്, വലിയ രാഷ്ട്രീയ വിവാദങ്ങൾക്ക് വഴിവെച്ച മഞ്ചേശ്വരം തെരഞ്ഞെടുപ്പ് കോഴക്കേസിൽ അന്വേഷണം ആരംഭിച്ച് 18 മാസങ്ങൾക്ക് ശേഷമാണ് ക്രൈംബ്രാഞ്ച് കാസർഗോഡ് ജില്ലാ സെഷൻസ് കോടതിയിൽ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ കേസിലെ 1-ാം പ്രതി BJP സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ, അതോടൊപ്പം തന്നെ യുവമോർച്ച മുൻ സംസ്ഥാന ട്രഷറർ സുനിൽ നായിക്ക്, BJP മുൻ ജില്ലാ പ്രസിഡന്റ് ബാലകൃഷ്ണ ഷെട്ടി ഉൾപ്പെടെ കേസിൽ 6 പ്രതികളാണ് ഉള്ളത്. ജാമ്യമില്ലാ വകുപ്പായിട്ടുള്ള പട്ടികജാതി പട്ടികവർഗ അതിക്രമം തടയൽ, അതോടൊപ്പം തന്നെ തെളിവ് നശിപ്പിക്കൽ ഭീഷണിപ്പെടുത്തൽ ഉൾപ്പെടെ 5 വകുപ്പുകളാണ് ഇപ്പോൾ ഈ പ്രതികൾക്കെതിരെ ചുമത്തി ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത് എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ വലിയ രാഷ്ട്രീയ വിവാദമായ ഒരു വിഷയമാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അന്നത്തെ BSP സ്ഥാനാർത്ഥിയായിരുന്ന കെ സുന്ദരയെ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കുന്നതിന് വേണ്ടി 2,00,000 രൂപയും അതോടൊപ്പം തന്നെ മൊബൈൽ ഫോണും കോഴയായി നൽകിയെന്നായിരുന്നു കേസ്. അന്നത്തെ LDF സ്ഥാനാർത്ഥിയായിരുന്ന VB രമേശനാണ് ഈ കേസ് പരാതി നൽകിയത്. അതിൽ ആദ്യം ലോക്കൽ പോലീസാണ്
കേസെടുത്തത്. പിന്നീട് അത് ക്രൈംബ്രാഞ്ചിന് കൈമാറുകയായിരുന്നു. ക്രൈംബ്രാഞ്ചിന്റെ ജില്ലാ ക്രൈംബ്രാഞ്ചിന്റെ 18 മാസത്തിന്റെ അന്വേഷണത്തിനൊടുവിലാണ് ഇപ്പോൾ ഈ കുറ്റപത്രം സമർപ്പിച്ചിട്ടുള്ളത്. കെ സുരേന്ദ്രൻ ഉൾപ്പെടെ 6 പ്രതികളാണ് ഇതിലുള്ളത്. എന്തായാലും രാഷ്ട്രീയ പ്രതികരണങ്ങൾ ഉൾപ്പെടെ ഇതിൽ പുറത്തുവരും. ജാമ്യമില്ലാ വകുപ്പ് ഉൾപ്പെടെയാണ് ചുമത്തിയിട്ടുള്ളത്. BJP ജില്ലാ നേതൃത്വം അല്പസമയത്തിനകം മാധ്യമങ്ങളെ കാണും എന്നതാണ് അറിയിച്ചിട്ടുള്ളത്. എന്തായാലും 18 മാസങ്ങൾക്ക് ശേഷം വലിയ രാഷ്ട്രീയ കോലാഹലം ഉണ്ടായ കേസിൽ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. അരുൺ പൂപ്പറമ്പ വിവരങ്ങൾ നൽകുകയായിരുന്നു കാസർഗോഡ് നിന്ന്. വാർത്തകളിലേക്ക് വീണ്ടും. കാര്യവട്ടം ഏകദിനവുമായി ബന്ധപ്പെട്ട ടിക്കറ്റ് വിവാദത്തിൽ KCI വിശദീകരണം തേടി BCCI. ടിക്കറ്റുമായി ബന്ധപ്പെട്ട് എന്താണ് കേരളത്തിൽ നടക്കുന്നതെന്ന് BCCI ആരാഞ്ഞു. അനാവശ്യ വിവാദമാണ് ഇപ്പോൾ നടക്കുന്നതെന്ന് കേരള ക്രിക്കറ്റ് അസോസിയേഷൻ മറുപടി നൽകി. MG പ്രദീഷ് ചേരുന്നുണ്ട് വിവരങ്ങളുമായി തിരുവനന്തപുരത്ത് നിന്ന്. പ്രദീഷ്, KCI വിശദീകരണം എങ്ങനെയാണ്? റീജിത്ത്, ഇന്ത്യ ശ്രീലങ്ക ക്രിക്കറ്റ് ഏകദിനവുമായി ബന്ധപ്പെട്ട് ഈ ടിക്കറ്റ് വിൽപ്പനയെ ചൊല്ലിയായിരുന്നു ഒരു വിവാദമുണ്ടായിരുന്നത്. പ്രധാനമായും ഈ വിനോദ നികുതി കുറയ്ക്കണമെന്നൊരാവശ്യം സർക്കാരിന് മുന്നിൽ KCA വച്ചിരുന്നു. എന്നാൽ നിലവിലുള്ള വിനോദ നികുതിയിൽ ഇളവ് നൽകാൻ കഴിയില്ലെന്നൊരു നിലപാടാണ് സർക്കാർ സ്വീകരിച്ചത്. അതേസമയം നേരത്തെ ഉണ്ടായിരുന്ന വിനോദ നികുതിയിൽ നിന്ന് സർക്കാർ ഇളവ് നൽകിയെന്ന വിശദീകരണവും പറയുന്നുണ്ട്. 24% വിനോദ നികുതി 12% കുറച്ചിരുന്നു. എന്നാൽ ഈ ടിക്കറ്റ് നിരക്കിൽ വലിയ വർധനവുണ്ടെന്ന് ജനങ്ങൾ ഉൾപ്പെടെ ഒരു പരാതിയായി വ്യക്തമാക്കിയ സാഹചര്യത്തിലാണ് ഇത് വാർത്തയാവുകയും തുടർന്ന് ഇപ്പോൾ BCCI KCA ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. പത്രവാർത്തകളുടെ അടിസ്ഥാനത്തിലാണ് BCCI ഈ വിഷയത്തിൽ ഇടപെട്ടിരിക്കുന്നത്. ഇവിടെ നടക്കുന്ന ഏതെങ്കിലും തരത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളാണ് KCA BCCI വിശദീകരണമായി ചോദിച്ചിരിക്കുന്നത്. എന്നാൽ ഇതുമായി ബന്ധപ്പെട്ട് BCCI KCA നൽകിയിരിക്കുന്ന വിശദീകരണം ഇപ്പോൾ പ്രചരിക്കുന്ന വാർത്തകൾക്ക് അടിസ്ഥാനമില്ല. മറ്റ് ആശയക്കുഴപ്പങ്ങൾ ഒന്നും തന്നെ നിലവിലില്ല എന്നുള്ളൊരു വിശദീകരണമാണ് KCA നൽകിയിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം KCA പ്രതിനിധികളും തദ്ദേശ വകുപ്പ് മന്ത്രി MB രാജേഷുമായി ചർച്ച നടത്തിയിരുന്നു. ഈ ചർച്ചയെ തുടർന്നാണ് നേരത്തെ ഉണ്ടായിരുന്ന ഒരു വിവാദം ഒത്തുതീർപ്പായിരിക്കുന്നത്. എന്തായാലും 24% നിന്ന് 12% വിനോദ നികുതി സർക്കാർ കുറച്ചിരിക്കുന്നത്. നേരത്തെ 5% വിനോദ നികുതി കുറച്ചിരുന്നു. അതിന് സർക്കാർ പറയുന്ന ന്യായീകരണം, ആ ഒരു കാലഘട്ടത്തിൽ ഈ ഗ്രൗണ്ട് ഒരുക്കുന്നതിനും അതുപോലെ തന്നെ ഒരു പ്രത്യേക സാഹചര്യം കൂടി പരിഗണിച്ചായിരുന്നു കോവിഡ് കഴിഞ്ഞുള്ള ആ ഒരു ഘട്ടത്തിൽ അത്രത്തോളം ഇളവ് നൽകിയത്. എന്നാൽ ആ ഒരു ഇളവ് ഈ ഒരു സമയത്ത് നൽകാൻ കഴിയില്ലെന്ന ഒരു നിലപാട് സർക്കാർ സ്വീകരിച്ചു. ഇതിന് ഒടുവിൽ KCA വഴങ്ങുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. എന്തായാലും ഈ ടിക്കറ്റ് നിരക്ക് വലിയ വർധനമാണെന്ന കാര്യത്തിൽ വലിയ പരാതികൾ ഇപ്പോഴും ഉയരുന്നുണ്ട്. റീജിത്ത്. ശരി, MG പ്രദീഷാണ് തിരുവനന്തപുരത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. തെക്കിന്റെ കശ്മീർ എന്നറിയപ്പെടുന്ന മൂന്നാറിൽ താപനില -degree Celsius സൈലന്റ് വാലി, ഗൂഡാർവിള, ചെണ്ടുവര, വട്ടവട തുടങ്ങിയ സ്ഥലങ്ങളിലാണ് അതിശൈത്യം അനുഭവപ്പെടുന്നത്. മഞ്ഞു പുതച്ച് തണുത്തുറഞ്ഞ മൂന്നാറിലേക്ക് സഞ്ചാരികളുടെ ഒഴുക്കാണ്. ഈ സീസണിൽ ആദ്യമായാണ് മൂന്നാറിൽ താപനില -degree Celsius എത്തുന്നത്. അതിശൈത്യമെത്താൻ അല്പം വൈകിയെങ്കിലും നിലവിൽ മഞ്ഞുവീഴ്ചയും -degree തണുപ്പും രേഖപ്പെടുത്തിയതോടെ സഞ്ചാരികളും ഇവിടേക്ക് എത്തി തുടങ്ങി. വിദേശ സഞ്ചാരികളും ഉത്തരേന്ത്യൻ സഞ്ചാരികളുമാണ് ഏറ്റവും കൂടുതൽ ഇപ്പോൾ മൂന്നാറിലേക്ക് എത്തുന്നത്. മുൻപ് മൺസൂണിന് ശേഷം ഒക്ടോബറിൽ ആരംഭിച്ച് ഡിസംബറിൽ മൂർധന്യത്തിലെത്തി ഫെബ്രുവരിയിൽ അവസാനിക്കുന്നതായിരുന്നു മൂന്നാറിലെ ശൈത്യകാല സീസൺ. ഏറ്റവും കൂടുതൽ സഞ്ചാരികൾ ഇവിടേക്ക് എത്താൻ തുടങ്ങുന്നതും ഈ മാസങ്ങളിലാണ്. ജനുവരി ആദ്യാഴ്ചയിൽ താപനില 0 degree നിന്നും താഴേക്ക് പോകുന്നതും പതിവാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് വർഷങ്ങളായി ശൈത്യകാലത്തിൻ്റെ രീതികൾക്ക് വലിയ മാറ്റം വന്നിട്ടുണ്ട്. 24 ഇടുക്കി. ശാസ്ത്ര വിഷയങ്ങളിലെ അഭിരുചി കണ്ടെത്തുന്നതിനും വിദ്യാർത്ഥികളുടെ മത്സരബുദ്ധി വളർത്താനുമായി പാലാ ബ്രില്യന്റിന്റെ സയൻസ് ഒളിമ്പ്യാഡ്. ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കായി 2 ഘട്ടങ്ങളിലായാണ് പരീക്ഷ. മികച്ച വിജയം നേടുന്ന 150 വിദ്യാർത്ഥികൾക്ക് 16 lakh rupees സമ്മാനം നൽകും. 8, 9, 10 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി പാലാ ബ്രില്യന്റ് സംഘടിപ്പിക്കുന്ന സയൻസ് ഒളിമ്പ്യാഡിന്റെ രജിസ്ട്രേഷൻ ആരംഭിച്ചു കഴിഞ്ഞു. ഓരോ ക്ലാസ്സിനും അതത് സിലബസ് അനുസരിച്ച് വെവ്വേറെയാണ് പരീക്ഷ. February 12 ഓൺലൈനായും April 2 ഓഫ്ലൈനായും പരീക്ഷ നടക്കും. ശാസ്ത്രത്തിന്റെ ഉന്നത ആശയങ്ങളിലേക്ക് എത്താൻ കുട്ടികളെ സഹായിക്കുന്ന പരീക്ഷ മറ്റ് ദേശീയ ഒളിമ്പ്യാഡുകളോട് കിടപിടിക്കുന്ന തരത്തിലാണ് ക്രമീകരിക്കുന്നത്. കുട്ടികളുടെ ശാസ്ത്രാഭിരുചി കണ്ടെത്തുകയും മത്സര പരീക്ഷകൾക്ക് പ്രാപ്തരാക്കുകയുമാണ് ഒളിമ്പ്യാഡിന്റെ ലക്ഷ്യം. 3 വിഭാഗങ്ങളിലായി നടക്കുന്ന പരീക്ഷയിൽ 1, 2, 3 സ്ഥാനം നേടുന്നവർക്ക് യഥാക്രമം 100,000, 50,000, 25,000 എന്നിങ്ങനെ സമ്മാനമായി ലഭിക്കും. 24 കോട്ടയം. അസാധാരണ ഭൗമപ്രതിഭാസം ആശങ്കയുയർത്തുന്ന ഉത്തരാഖണ്ഡിലെ ജോഷി മണ്ഡലിൽ മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി ഇന്ന് രാത്രി വീണ്ടും സന്ദർശനം നടത്തും. പൊളിച്ചു നീക്കുന്ന കെട്ടിടങ്ങളുടെ നഷ്ടപരിഹാരം സംബന്ധിച്ച് പ്രതിഷേധമുയരുന്ന പശ്ചാത്തലത്തിലാണ് വീണ്ടും സന്ദർശനം.
ഉടമസ്ഥരുടെ സഹകരണത്തോടെ മാത്രമേ കെട്ടിടങ്ങൾ പൊളിക്കൂ എന്ന് പുഷ്കർ സിംഗ് ധാമിയുടെ സെക്രട്ടറി ഡോക്ടർ ആർ മീനാക്ഷി സുന്ദരം നേരത്തെ 24നോട് പറഞ്ഞിരുന്നു. ബൽറാം നെടുങ്ങാടി ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ബൽറാം, ആശങ്ക ഒരു ഭാഗത്ത്, മറ്റൊന്ന് ഈ നഷ്ടപരിഹാരവുമായി ബന്ധപ്പെട്ട് തുടരുന്ന പ്രതിഷേധങ്ങളാണ്. ഏത് തരത്തിലാണ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് ഇടപെടൽ ഏറ്റവും ഒടുവിലായി ഉണ്ടാകുന്നത്? ബൽറാം, ഉത്തരാഖണ്ഡിലെ ഭൗമ പ്രതിഭാസത്തെ തുടർന്ന് ഈ ജോഷിമഠ് മേഖലയിൽ ഇപ്പോഴും കടുത്ത പ്രതിസന്ധി തുടരുകയാണ്. പ്രധാന പ്രശ്നം എന്നുള്ളത് ഈ നഷ്ടപരിഹാര തുക സംബന്ധിച്ച് നാട്ടുകാർ ഉന്നയിക്കുന്ന ആവശ്യം, അത് അംഗീകരിക്കാൻ സർക്കാരിന് കഴിയാത്ത ഒരു സാഹചര്യമുണ്ട്. വിപണി വില നൽകാമെന്ന സർക്കാരിന്റെ നിർദ്ദേശം നാട്ടുകാർ, പ്രതിഷേധിക്കുന്ന നാട്ടുകാർ തള്ളിയിരിക്കുകയാണ്. ഇത്തരത്തിൽ പ്രതിസന്ധി തുടരുന്ന ഒരു പശ്ചാത്തലത്തിലാണ് മുഖ്യമന്ത്രി പുഷ്കർ സിംഗ് ധാമി വീണ്ടും മേഖല സന്ദർശിക്കുന്നത്. ഇന്ന് ജോഷിമഠിൽ തങ്ങുന്ന അദ്ദേഹം ഈ പ്രതിഷേധിക്കുന്ന നാട്ടുകാർ അടക്കമുള്ളവരുമായി സംസാരിക്കുമെന്നാണ് അറിയാൻ കഴിയുന്നത്. ഇത്തരത്തിൽ ഒരു സമവായത്തിലേക്ക് കൊണ്ടുപോകാനുള്ള നീക്കമാണ് നടക്കുന്നത്. അതോടൊപ്പം തന്നെ രക്ഷാപ്രവർത്തനങ്ങളുടെ പുരോഗതിയും മുഖ്യമന്ത്രി വിലയിരുത്തുന്നുണ്ട്. എത്രത്തോളം പേരെ മാറ്റിപ്പാർപ്പിക്കാൻ കഴിഞ്ഞു, ഇനി എത്ര പേരെ മാറ്റിപ്പാർപ്പിക്കേണ്ടതുണ്ട് എന്നതടക്കമുള്ള കാര്യങ്ങൾ. ഇതോടൊപ്പം തന്നെ നിലവിൽ മാറ്റിപ്പാർപ്പിച്ചിരിക്കുന്ന ആളുകളുടെ സൗകര്യങ്ങൾ ഒരുക്കുന്നത് അടക്കമുള്ള കാര്യങ്ങൾ തീരുമാനിക്കേണ്ടതുണ്ട്. ഇതിനുശേഷമായിരിക്കും ഈ വിദഗ്ധ സമിതിയുടെ റിപ്പോർട്ട് കൂടി വന്ന ശേഷം ഇവരെ ഒരു അന്തിമ പുനരധിവാസ പദ്ധതി പാക്കേജ് സംബന്ധിച്ചുള്ള ഒരു തീരുമാനം സർക്കാർ സ്വീകരിക്കുക. എന്തായാലും ആദ്യഘട്ടത്തിൽ 1.5 ലക്ഷം രൂപയാണ് സർക്കാർ ഇപ്പോൾ ഈ തകർന്ന വീട്ടിലുള്ള അല്ലെങ്കിൽ ദുരന്തം ബാധിച്ച എല്ലാവർക്കുമായി പ്രഖ്യാപിച്ചിരിക്കുന്നത്. ശരി, ജോഷിമഠിൽ നിന്ന് വിവരങ്ങൾ നൽകുകയായിരുന്നു ബൽറാം നെടുങ്ങാടി. വയനാട് പനമരത്ത് മുതലയുടെ ആക്രമണത്തിൽ യുവതിക്ക് പരിക്കേറ്റു. പനമരം പുഴയിൽ തുണിയലക്കാൻ ഇറങ്ങിയ പരക്കുനി കോളനിയിലെ സരിതയാണ് മുതല ആക്രമിച്ചത്. കൈക്ക് പരിക്കേറ്റ സരിത ചികിത്സ തേടി. പനമരം പുഴയിൽ മുതലയുടെ സാന്നിധ്യം പതിവാണെങ്കിലും മനുഷ്യനെ ആക്രമിക്കുന്നത് ആദ്യ സംഭവമാണ്. അതുകൊണ്ട് തന്നെ പ്രദേശവാസികൾ ഭീതിയിലാണ്. തുണി അലക്കാനായി പുഴക്കരയിൽ നിൽക്കുമ്പോഴാണ് മുതല സരിതയെ ആക്രമിച്ചത്. വാലുകൊണ്ട് ദേഹത്തടിയേറ്റ സരിത കരയിലേക്ക് വീണു. പിടി കടിച്ച പാടം തന്നെ ഞാൻ പെട്ടെന്ന് കൈ കുതറിയിട്ട് ഇങ്ങോട്ട് മേലോട്ട് ചാടി. പക്ഷേ അപ്പം തന്നെ മുതല വാഴ കൊണ്ടൊരു ഒറ്റയടി ഈ ഭാഗം മൊത്തം അടിച്ചുപോയി. വീഴേണ്ടതായിരുന്നു, പിന്നെ എൻ്റെ അനിയത്തി കൂടെ ഉള്ളതുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടാണ്. ആദിവാസികൾ ഉൾപ്പെടെയുള്ളവർ ഈ പുഴയെ ആശ്രയിക്കുന്നുണ്ട്. കുട്ടികൾ കുളിക്കുന്നതും ഇവിടെയാണ്. സരിതയെ മുതല ആക്രമിച്ചതോടെ നാട്ടുകാർ ആശങ്കയിലാണ്. വനം വകുപ്പും സ്ഥലത്തെത്തിയിട്ടുണ്ട്. 24 വയനാട്. തൃശൂർ പൂരത്തിന്റെ ഇലഞ്ഞിത്തറ മേള പ്രമാണി സ്ഥാനത്ത് നിന്ന് തന്നെ നീക്കിയ പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനം അംഗീകരിക്കുന്നുവെന്ന് പെരുവനം കുട്ടൻമാരാർ. ദേവസ്വം ബോർഡ് തീരുമാനത്തിൽ തനിക്ക് പരാതിയില്ല. തൃശൂർ പൂരത്തിന്റെ വലിപ്പമാണ് തന്റെ വലിപ്പം. മേള പ്രമാണി സ്ഥാനത്ത് വർഷങ്ങളോളം തുടരാനായതിൽ സന്തോഷമുണ്ടെന്നും പെരുവനം പറഞ്ഞു. പാറമേക്കാവ് ദേവസ്വവുമായി ഉണ്ടായ അഭിപ്രായ ഭിന്നതയാണ് പെരുവനത്തിന് പ്രമാണി സ്ഥാനം നഷ്ടമാകുന്നതിലേക്ക് വഴിതെളിച്ചത്. കഴിഞ്ഞ ദിവസം പാറമേക്കാവ് വേലയ്ക്ക് പെരുവനമായിരുന്നു മേള പ്രമാണി. മകനെ മുൻനിരയിൽ നിർത്തിയതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ഭാരവാഹികളുമായുണ്ടായ അഭിപ്രായ ഭിന്നത വിവാദങ്ങൾക്ക് വഴിയൊരുക്കി. ഇന്നലെ പാറമേക്കാവ് ദേവസ്വം മാനേജിംഗ് കമ്മിറ്റി ചേർന്ന് പെരുവനത്തെ മാറ്റിയ തീരുമാനം പ്രഖ്യാപിച്ചു. എന്നാൽ മകനെ കൊട്ടിച്ചത് ദേവസ്വമാണെന്നായിരുന്നു പെരുവനത്തിന്റെ പ്രതികരണം. മേള നിരയുമായി ബന്ധപ്പെട്ട ആശയവിനിമയത്തിൽ ആശയക്കുഴപ്പം ഉണ്ടായിട്ടുണ്ട്. താൻ പാറമേക്കാവിനൊപ്പം തുടരുമെന്നും പെരുവനം പറഞ്ഞു. പാറമേക്കാവ് ദേവസ്വത്തിന്റെ തീരുമാനത്തിന് സന്തോഷത്തോടെ ഞാൻ സ്വീകരിക്കുന്നു. പാറമേക്കാവ് ഭഗവതിയുടെ അനുഗ്രഹം, ദേവസ്വത്തിന്റെ സഹകരണം, ആസ്വാദകരുടെ പ്രോത്സാഹനം, പിന്നെ ഈ പ്രശസ്തി ഉണ്ടാക്കിയതൊക്കെ നിങ്ങളാണ്, മീഡിയാസ്. എന്റെ വലിപ്പം എന്ന് പറയുന്നത് പൂരത്തിന്റെ വലിപ്പമാണ്. തിരുവമ്പാടിയുടെ മേളപ്രമാണിയായ കിഴക്കൂട്ട് അനിയന്മാരാണ് ഇനി ഇലഞ്ഞിത്തറ മേളത്തെ നയിക്കുക. ദേവസ്വം തീരുമാനത്തിൽ സന്തോഷമെന്നായിരുന്നു പ്രതികരണം. കുട്ടുന്നവരാരാണോ അത് വലിയൊരു അംഗീകാരം കിട്ടുന്നത്. അപ്പൊ അത് കിട്ടിയപ്പോ ലോകം മുഴുവൻ അറിയുന്ന ഒരു ഏറ്റവും വലിയ അംഗീകാരമായിട്ടാണ് ഞാൻ ഒരു അതിന് കാണുന്നത്. അപ്പൊ അത് കിട്ടിയത് വളരെ സന്തോഷം. അനിയന്മാരാർ മാറുന്നതോടെ തിരുവമ്പാടി വിഭാഗത്തിന് പുതിയ മേളപ്രമാണി വരും. ഇത്തവണ പൂരത്തിന് കൂടുതൽ ചെറുപ്പക്കാരായ മേളക്കാർക്ക് അവസരം നൽകുന്നതടക്കമുള്ള തീരുമാനമാണ് ഇരു ദേവസ്വങ്ങളും കൈക്കൊള്ളുന്നത്. 24 തൃശൂർ. 24 റൗണ്ടപ്പിന്റെ സമയം പൂർത്തിയാവുകയാണ്.